വിശ്വമിശേയ്ക്ക് സുധീകരിക്കട്ടെ പ്രിയമുള്ളവരെ ഒരു സാധാരണക്കാരനാണ് ഞാൻ ഭാര്യ രണ്ടു മക്കളുമുണ്ട് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഒരു പരിശുദ്ധ കുർബാന നമ്മൾ നടത്തിക്കൊണ്ടുപോയിരുന്നു അർപ്പിച്ചു വരുന്നു അതിൽ വളരെ സംതൃപ്തനാണ് വളരെ സന്തോഷത്തോടും പരിപൂർണ്ണ സംതൃപ്തിയോടും കൂടി അതിൽ പങ്കുചേരുന്ന ഒരു കുടുംബമാണ് എൻ്റേത് സാധിക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മളതിൽ പങ്കുകൊള്ളുന്നു അർപ്പിക്കുന്നു ഇപ്പോൾ പുതിയൊരു ക്രമം നമ്മൾ നിലവിൽ ജനാഭിമുഖം അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയെ പുറം തിരിച്ച് അർപ്പിക്കപ്പെടാനായി പിതാക്കന്മാർ ഒരുങ്ങുന്നു എന്ന് ഞാൻ കേട്ടു ഇത്തരത്തിലുള്ളൊരു സംവിധാനം നമ്മുടെ സഭയിൽ കൊണ്ടുവരേണ്ട ആവശ്യകത ഉണ്ടോ എൻ്റെ പിതാക്കന്മാരെ പരസ്പരം തല്ലുടിക്കാനും അതുപോലെ തന്നെ ഭിന്നത സൃഷ്ടിക്കാനും മാത്രമല്ലാതെ ഇതിൽ നിന്ന് എന്ത് നേട്ടമാണ് പിതാക്കന്മാർക്ക് ലഭിക്കുന്നത് സഭയുടെ ഏത് ആവശ്യത്തിനും എന്ത് സംഭാവന പിരിക്കാനായാലും സമരം നടത്താനായാലും ദേവാലയങ്ങൾ നിർമ്മിക്കാനായാലും എന്ത് ആവശ്യത്തിനായാലും ഞങ്ങളെ കൊണ്ടാവുന്ന ഉദാരമായി സംഭാവനകളും ശാരീരികമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓരോരുത്തരും ചെയ്തു തരുന്നു ഞങ്ങളെ കൊണ്ടാവും വിധം അത്തരത്തിൽ സാഹചര്യങ്ങളിൽ അമ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആത്മീയരെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ഒരു ആഗ്രഹമോ നിർദ്ദേശങ്ങളോ സ്വീകരിക്കാതെ വെറും പിതാക്കന്മാർ തമ്മിൽ അല്ലെങ്കിൽ എത്രയോ പുരോഹിതരുണ്ട് നമുക്ക് അവരോട് പോലും ആലോചിക്കാതെ പിതാക്കന്മാരുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം ഒരു പുറംതിരിഞ്ഞൊരു കുർബാന ഞങ്ങൾ വളരെ സമാധാനത്തും സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന ഈ സാഹചര്യത്തെ വെറുതെ തല്ലി തകർത്തുകൊണ്ട് പരിശുദ്ധാത്മാ നിറവിൽ നിറയുന്ന കഴിയുന്ന പിതാക്കന്മാർ തന്നെ ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ സഭയുടെ ഐക്യം ഇല്ലാതാവുക എന്നല്ലാതെ മറിച്ചൊരു ഗുണമുണ്ടാവുമെന്ന് പിതാക്കന്മാർക്ക് തോന്നുന്നുണ്ടോ എന്തിനു സഭയെ നശിപ്പിക്കുന്നു നിങ്ങൾ ഓരോ പിതാക്കന്മാരും ചെയ്യേണ്ടത് കൂടുതൽ ഐക്യത്തിനും സ്നേഹത്തിനും സഭയെ വളർത്താൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് മറിച്ച് ഇത്തരത്തിലുള്ള കലഹങ്ങൾ പിതാക്കന്മാർ തന്നെ രൂപീകരിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്ന് സഭയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിലെന്തർത്ഥമുള്ളത് യേശുക്രിസ്തു പരസ്പരം സ്നേഹിക്കാനും പങ്കുവയ്ക്കാനും പഠിപ്പിച്ചപ്പോൾ ഇവിടെ പരസ്പരം തല്ലിടാനും കലയിക്കാനും ഭിന്നത സൃഷ്ടിക്കാനുമായി പിതാക്കന്മാർ പരിശ്രമിക്കുമ്പോൾ ഇതിൽ അതിയായ ദുഃഖമുണ്ട് ആയതിനാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ മേലിൽ സഭയിൽ ഉണ്ടാകാതിരിക്കാനും പിതാക്കന്മാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാതിരിക്കാനും പരിശ്രമിക്കണമെന്നും മേലിൽ ഇത്തരത്തിൽ സംഭവിക്കരുതെന്നും ഞാൻ വിനിതമായി അഭ്യർത്ഥിക്കുകയാണ് മാത്രമല്ല ഇന്നൊരിക്കലും ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം